സ്വിച്ച് മൊബിലിറ്റിയുടെ ഐ ഇ വി വി എയ്റ്റ് എന്ന് പറഞ്ഞുള്ള സംഭവം നോക്കിയാൽ ഐ ഇ വി എയ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയൊരു എൽ സി വി സെഗ്മെന്റിൽ പെടുന്ന ഒരു ചെറിയ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ടോട്ടൽ ഫ്രണ്ട് ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അല്ലേ. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തത്. റൈറ്റ് സൈഡിൽ നമ്മുടെ ഡി ആറിൽ വരുന്നുണ്ട്. പിന്നെ ഒരു പ്ലസ് മൈനസ് എന്ന് പറഞ്ഞുള്ള ഗ്രാഫിക്സ് കാണാം. സ്വിച്ച് എന്ന് പറഞ്ഞുള്ള അവരുടെ ലേറ്റസ്റ്റ് ലോഗോ ബാഡ്ജ് ചെയ്ത് വരുന്നുണ്ട്. ഒരു പ്രീമിയം ടച്ച് ഉള്ള പെയിന്റ് ക്വാളിറ്റി ആണ് വാഹനത്തിന് കൊടുത്തത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെന്റിലെ കാർഗോ സെഗ്മെന്റിലെ ഹൈ ലാഭമാണോ നോക്കുന്നത് നിങ്ങൾ, റിലയബിലിറ്റി ആണോ നോക്കുന്നത്, അതേപോലെ തന്നെ ഹൈ മൈലേജ് ആണോ നോക്കുന്നത്, ധൈര്യമായിട്ട് നമുക്ക് ഈ വന്നാൽ പൂശാട്ടോ. എന്താന്ന് വെച്ചാൽ 250 കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിൽ മൈലേജ് കിട്ടണത്. ദേഗം കണ്ടറിയാം, നമ്മുടെ എ സി ക്യാബിനാണ് വരുന്നത്. സീറ്റൊക്കെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഇന്റീരിയറിലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് മെയിൻ ആയിട്ടും 6 ടയറുകളാണ് വാഹനത്തിന് വരുന്നത്. 235/75 ആർ 17.5 ഇഞ്ചിന്റെ ടയേഴ്സാണ് കൊടുത്തത്. ബാക്കിലൊക്കെ ആ വലിയ കാർഗോന്റെ സെക്ഷൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു മൊത്തം ആ വാഹനത്തിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളൂ. താഴെ ആട്ടോ ബാറ്ററിയുടെ യൂണിറ്റ് മൊത്തം ഇരിക്കുന്നത്. ഇവിടെ ബാക്കിൽ 2 ടയറുകൾ കാണാം. സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്സ് ആട്ടോ ബാക്കിലത്തെ സസ്പെൻഷൻ. ഫ്രണ്ടിൽ നോക്കാം, റിജിഡ് ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് പാരാബോളിക് ലീവ് സ്പ്രിങ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. വാഹനത്തിന്റെ ആ ഒരു ടോട്ടലി ആ ഒരു ബോക്സി ഫീൽ എങ്ങനെയുണ്ട്, നൈസ് ആയിട്ടില്ലേ. ബാക്കിൽ എൽ ഇ ഡി ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഇത് ഓപ്പണബിൾ ആട്ടോ ബാക്കിലത്തെ ഈ ഒരു ക്യാബിൻ. ഞാൻ മാത്രമല്ല, വാഹനത്തിന്റെ ജി വി ഡബ്ല്യൂ നോക്കുകയാണെങ്കിൽ 7200 കിലോഗ്രാം ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിലത്തെ ഈ ഒരു ബോക്സ് മൊത്തം നോക്കുകയാണെങ്കിൽ 830 ക്യൂബിക് ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ റിവേഴ്സ് ക്യാമറ കാണാം, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്. വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് എത്രയെന്ന് വെച്ചാൽ 80 കിലോമീറ്റർ പെർ ഹവറിൽ വരെ സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ ഇലക്ട്രിക് വാഹനത്തിൽ എല്ലാവർക്കും ഒരു സംശയമുള്ളത് കാര്യം, ഈ വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോന്നാണ്. അതൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇവന്റെ ഇന്റീരിയർ, ആ ഇന്റീരിയറിലും ഒരു ആകാശ നീല ടച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിന്റെ ഒരു ലോഗോ ഒക്കെ സെന്ററിൽ കാണാം. ആ മാത്രമല്ല, ഗിയർ സിസ്റ്റം നോക്കിയാൽ ബട്ടൺ സ്വിച്ചുകളാണ് പറഞ്ഞേട്ടാ. നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിന്റെ, അതായത് അശോക് ലൈലാൻഡിന്റെ നമ്മുടെ ദോസ്ത് മോഡൽ ഒരു വാഹനം റിവ്യൂ ചെയ്തായിരുന്നു ഇലക്ട്രിക്ക്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ആ വാഹനത്തിന്റെ സെയിം ഗിയർ തന്നെയാട്ട ഇതിലും വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹൈ മൈലേജ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ലോ കോസ്റ്റില് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും. ഞാൻ അത് മാത്രമല്ല, ഹൈലി റിലയബിളും എഫിഷ്യൻറ്റും ആണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണേ. അപ്പൊ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ?